വെൽക്കം ടു സ്കൂൾ ഓഫ് ജോയ്. പ്രവർത്തനം 5.2 അഗ്നിപർവ്വതങ്ങൾ കണ്ടെത്താം. ജിപ്ലേറ്റ് സോഫ്റ്റ്വെയർ തുറക്കുക. അപ്ലിക്കേഷനിൽ സയൻസ് മെനുവിൽ നിന്ന് ജിപ്ലേറ്റ്സ് അപ്ലിക്കേഷൻ സയൻസ് ജിപ്ലേറ്റ്സ് എന്ന രൂപത്തിൽ ജിപ്ലേറ്റ് സോഫ്റ്റ്വെയർ തുറക്കുക. ഇവിടെ ഫലകാതിരുകൾ അഗ്നിപർവ്വതങ്ങളാൽ സജീവമാണെന്ന് നമുക്കറിയാം. അഗ്നിപർവ്വത പ്രദേശങ്ങളെ ജിപ്ലേറ്റ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ നിരീക്ഷിക്കാമെന്ന് നോക്കാം. ഇതിനുവേണ്ടി ഫയൽ മെനുവിൽ നിന്ന് ഓപ്പൺ ഫീച്ചേഴ്സ് കളക്ഷൻ ക്ലിക്ക് ചെയ്യുക. തുറന്നു വരുന്ന ജാലകത്തിൽ നിന്ന് ജിപ്ലേറ്റ്സ് ഫോൾഡർ, നമ്മുടെ ഹോം ഫോൾഡറിലുള്ള ജിപ്ലേറ്റ്സ് ഫോൾഡർ, ജിപ്ലേറ്റ്സ് പ്രൊജക്ട് എന്ന ഈ ഫോൾഡർ തുറക്കുക. ഇതിന് ഓപ്പൺ ഫീച്ചേഴ്സ് കളക്ഷൻ ഉപയോഗിച്ച് ഹോമിലെ ജിപ്ലേറ്റ്സ് പ്രൊജക്ട് ഫോൾഡർ സൂക്ഷിച്ചിട്ടുള്ള ക്രിയേറ്റിംഗ് ഫീച്ചേഴ്സിൽ നിന്ന് ക്രിയേറ്റിംഗ് ഫീച്ചേഴ്സ് എന്ന ഈ ഫോൾഡർ തുറന്നതിന് ശേഷം ഇതിനകത്ത് വോൾക്കാനോസ് ഡോട്ട് ജി പി എം എൽ, ജിപ്ലേറ്റ്സ് മാർക്കപ്പ് ലാംഗ്വേജ്, ജിപിഎംഎല്ലിന്റെ പൂർണ്ണരൂപം ജിപ്ലേറ്റ്സ് മാർക്കപ്പ് ലാംഗ്വേജ് എന്നാണ്. വോൾക്കാനോസ് ഡോട്ട് ജി പി എം എൽ എന്ന ഈ ഫയൽ തുറക്കുക. ഓപ്പൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഫയൽ ഇവിടെ തുറന്നു വരും. ഇപ്പോൾ ഗ്ലോബൽ മഞ്ഞ നിറത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള ചെറിയ ചതുരങ്ങൾ അഗ്നിപർവ്വതങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. ഇവിടെ ഫലകാതിരുകൾ ഇല്ലാത്തതുകൊണ്ട് ഈ വോൾക്കാനോസ്, ഈ അഗ്നിപർവ്വതങ്ങൾ എവിടെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഇതിനുവേണ്ടി വീണ്ടും നമ്മുടെ ഫയൽ മെനുവിലെ ഓപ്പൺ ഫീച്ചേഴ്സ് കളക്ഷൻ തുറക്കണം. ഇതിനകത്ത് ജിപ്ലേറ്റ്സ് പ്രൊജക്റ്റിലുള്ള ഷേപ്പ് ഫയൽ, അതിനകത്തുള്ള ഈ കോസ്റ്റ് ലൈൻ എന്ന ഈ അവസാനത്തിലുള്ള ഈ ഫയൽ തുറക്കണം. ജി പി എം എൽ സെഡ് എക്സ്റ്റൻഷനോടുകൂടി ഈ ഫയൽ സെലക്ട് ചെയ്ത് ഓപ്പൺ ക്ലിക്ക് ചെയ്യുക. ഓപ്പൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ ഫലകാതിരുകൾ ദൃശ്യമാകുന്നു. ഇത് നിങ്ങളുടെ ഫോൾഡറിൽ സേവ് ചെയ്യണം. അതിനുവേണ്ടി ഫയലിൽ സേവ് പ്രൊജക്റ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതിന് ഞാൻ G2 എന്ന പേര് നൽകിയാണ്. ഹോം ഫോൾഡറിലുള്ള നിങ്ങളുടെ സ്റ്റുഡൻസ് വർക്ക് 9 നിങ്ങളുടെ ഫോൾഡറിനകത്ത് ഇത് സേവ് ചെയ്യുക. ഇനി ഫലകങ്ങളുടെ അതിരുകളിലാണ് അഗ്നിപർവ്വതങ്ങൾ കൂടുതലായിട്ട് വരുന്നത്. നമുക്കിതൊന്ന് സൂം ചെയ്തുകൊണ്ട് നോക്കാം. ഇവിടെ ഇതിന്റെ അരികുകളിലാണ് ഏറ്റവും കൂടുതലായിട്ട് അഗ്നിപർവ്വതങ്ങൾ ഇവിടെ നമുക്ക് കാണാം. ഇനി അഗ്നിപർവ്വതങ്ങളെയും ഫലകാതിരുകളെയും കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ കഴിയും? അതിനുവേണ്ടി ടൂൾ പാലറ്റിലെ ഫീച്ചേഴ്സ് ഇൻസ്പെക്ഷൻ ടൂളിൽ ക്ലിക്ക് ചെയ്യണം. ഇവിടെ ഫീച്ചേഴ്സ് ഇൻസ്പെക്ഷൻ ടൂൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം ചൂസ് ഫീച്ചേഴ്സ് ക്ലിക്ക് ചെയ്യുക. ചൂസ് ഫീച്ചേഴ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഭാഗത്തായി കറന്റ് ഫീച്ചേഴ്സ് എന്ന് വരുന്നു. ഇവയിൽ ഏതെങ്കിലും ഒരു മഞ്ഞ സ്പോട്ടിൽ നമ്മൾ മൗസ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അതിന്റെ വിവരങ്ങൾ ഇവിടെ ഗ്ലോബിലെ കോസ്റ്റ് ലൈൻ അഗ്നിപർവ്വതങ്ങൾ മുതലായവയിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇത് ഏത് കോസ്റ്റ് ലൈൻ ആണ് എന്നും അതിന്റെ അതുപോലെ ഈ മഞ്ഞ നിറങ്ങളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏത് അവയിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അവയുടെ വിശദമായ വിവരങ്ങൾ ഈ ഭാഗത്ത് വലതുഭാഗത്തുള്ള കറന്റ് ഫീച്ചേഴ്സ് എന്നതിൽ നമുക്ക് കാണാം. ഇത് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് ഭൂമിയിലെ വിവിധ ഭാഗത്തുള്ള ഈ അഗ്നിപർവ്വതങ്ങളെ കുറിച്ചൊരു പഠനം നടത്താം. അതിനെക്കുറിച്ച് നിങ്ങളൊരു കുറിപ്പ് തയ്യാറാക്കുക. ഇവിടെ ഗ്ലോബ് തിരിക്കുന്നതിന് വേണ്ടി സാധാരണ നിലയിൽ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്താൽ കഴിയുകയില്ല. കൺട്രോൾ കീ, കീബോർഡിലെ കൺട്രോൾ കീ അമർത്തി പിടിച്ചതിന് ശേഷമാണ് നിങ്ങൾ ഇത് തിരിക്കേണ്ടത്. കീബോർഡിലെ കൺട്രോൾ കീ അമർത്തി പിടിച്ചതിന് ശേഷം തിരിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഓരോ ഭാഗത്തും മൗസ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇവിടെ വരും. അത് നിങ്ങൾ കുറിപ്പ് തയ്യാറാക്കി സേവ് ചെയ്യുക.